വെൽക്കം ടു സയൻസ് പെർസ്യൂട്ട്. പ്രശസ്തയായ ഒരു ഇന്ത്യൻ ചലച്ചിത്ര പിന്നണികാരിയായിരുന്നു ലതാ മങ്കേഷ്കർ. ഭാരതീയ സംഗീതത്തിൻ്റെ വാനമ്പാട് എന്നറിയപ്പെടുന്നു ലതാ മങ്കേഷ്കർ. സംഗീതത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്ര പിന്നണികാരിയായ ആശാ ഭോസ്ലെ ഇളയ സഹോദരിയാണ്. 1969 പത്മഭൂഷൺ, 1999 പത്മവിഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 1989, ഭാരതരത്നം 2001, 3 നാഷണൽ ഫിലിം അവാർഡുകൾ, 12 ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ അവാർഡുകൾ എന്നിവ നേടിയിട്ടുണ്ട്. മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെ 6 മക്കളിൽ മൂത്തയാളായി 1929 ഇൻഡോറിൽ ഒരു കൊങ്കണി കുടുംബത്തിൽ ലത ജനിച്ചു. അമ്മ ശുദ്ധമാതി, ഹാർദിക്കർ എന്ന കുടുംബപ്പേര്. ദീനനാഥിൻ്റെ സ്വദേശമായി ഗോവയിലെ മങ്കേഷി എന്ന സ്ഥലപ്പേരുമായി ബന്ധപ്പെടുത്തി മങ്കേഷ്കർ എന്നാക്കിയതാണ്. ലതാ മങ്കേഷ്കറിൻ്റെ ആദ്യ നാമം ഹേമ എന്നായിരുന്നു. പിന്നീട് ദീനനാഥിൻ്റെ ഭാവബന്ധൻ എന്ന നാടകത്തിലെ കഥാപാത്രത്തിൻ്റെ പേരായ ലതിക എന്ന പേരുമായി ബന്ധപ്പെടുത്തി പേര് ലത എന്നാക്കി മാറ്റുകയാണുണ്ടായത്. ഈ ദമ്പതികളുടെ മൂത്തപുത്രിയായിരുന്നു ലത. ഹൃദ്യനാഥ് മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ഉഷ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ എന്നിവരാണ് സഹോദരങ്ങൾ. പിതാവിൽ നിന്നാണ് ലത സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. 5-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ സംഗീത നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. ലതയ്ക്ക് 13 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. കുടുംബം പോറ്റാൻ വേണ്ടി ലത സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. പിന്നീട് അഭിനയം വിട്ട് സംഗീതത്തിലൂടെ ലത വളർന്നു. 1942 കിടി ഹസാർ എന്ന മറാത്തി ചിത്രത്തിൽ നാച്ചുയാ ഗാതെ ഗേലു നാം മണി ഹാസ് ബാരി എന്ന ഗാനമാണ് ആദ്യമായി ആരംഭിച്ചത്. എന്നാൽ ഈ ഗാനം സിനിമയിൽ നിന്നും നീക്കപ്പെടുകയായിരുന്നു. ആ വർഷം തന്നെ ലത പാഹിലി മംഗളഗോർ എന്ന മറാത്തി ചിത്രത്തിൽ അഭിനയിക്കുകയും നടാലി ചൈത്രജി നവാലായ് എന്ന ഗാനം ആലപിക്കുകയും ചെയ്തു. 1943 ഗജാബാബു എന്ന ചിത്രത്തിലെ മാതാ ഏക് സബൂത് കി ദുരിയ ബദൽ ദേതു എന്നതാണ് ലതയുടെ ആദ്യ ഹിന്ദി ഗാനം. 1948 ഷഹീദ് എന്ന ചിത്രത്തിനു വേണ്ടി പാടാനെത്തിയ ലതയെ ശബ്ദം നേർത്തതാണെന്നാണ് പറഞ്ഞ് നിർമ്മാതാവ് എസ് മുഖർജി മടക്കി അയക്കുകയുണ്ടായത്. ബോംബെ ടാക്കീസിന് വേണ്ടി നസീർ അജ്മീറി സംവിധാനം ചെയ്ത മജ്ബൂർ എന്ന ചിത്രത്തിലെ ഗുലാം ഹൈദർ സംഗീത സംവിധാനം ചെയ്ത മേരാദിൽ തോട എന്ന ഗാനമാണ് ലതാ മങ്കേഷ്കറെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയയാക്കിയത്. ആ ശബ്ദമാണ് പിന്നീട് ഇന്ത്യ കീഴടക്കിയത്. 15 ഭാഷകളിലായി 40,000-ത്തോളം സിനിമാ ഗാനങ്ങൾ ആലപിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലതാ മങ്കേഷ്കറുമുണ്ട്. ഹിന്ദി സിനിമാ രംഗം ലതയും സഹോദരി ആശാ ഭോസ്ലെയും ഏതാണ്ട് പൂർണ്ണമായും കീഴടക്കി. 1999 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 2001 ഭാരതരത്നം ലഭിച്ചത്. 2022 ഫെബ്രുവരി 6 തൻ്റെ 92-ാം വയസ്സിൽ ലതയിൽ വെച്ച് കോവിഡ് രോഗബാധിതയായി അന്തരിച്ചു. നെല്ല് എന്ന ചിത്രത്തിലെ കഥളി ചെങ്കതളി ചെങ്കതളി പൂ വേണോ എന്ന് തുടങ്ങുന്ന ഗാനം ലതാ മങ്കേഷ്കർ ആലപിച്ചതാണ്. വയലാർ രാമവർമ്മയുടെ ഈ വരികൾക്ക് ഈണമിട്ടത് സലീം ചൗധരി. ലതയുടെ ഏക മലയാള ഗാനം ഇതാണ്. ലതാ മങ്കേഷ്കറിൻ്റെ പിതാവ് ദീനാനാഥ് മങ്കേഷ്കർ മഹാരാഷ്ട്രയിലെ അറിയപ്പെടുന്ന നാടക നടനും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനുമായിരുന്നു. ഗായകനും സംഗീത സംവിധായകനുമാണ് ഹൃദയനാഥ് മങ്കേഷ്കർ എന്ന ലതാ മങ്കേഷ്കറിൻ്റെ സഹോദരൻ. ആദ്യകാലങ്ങളിൽ ഇൻഡോർ ഖരാനയിലെ വിഖ്യാത സംഗീതജ്ഞനായ ഉസ്താദ് അമീർ ഖാൻ്റെ ശിക്ഷണം ഹൃദയനാഥിനെ ലഭിച്ചിരുന്നു. നടനും ഗായകനുമായിരുന്നു ദീനാനാഥ് മങ്കേഷ്കർ. ശാസ്ത്രീയ സംഗീതത്തിനു പുറമെ നാട്യസംഗീതത്തിലും പ്രാഗൽഭ്യമുണ്ടായിരുന്ന ദീനാനാഥിന് ആദ്യകാലത്ത് ബാബ മഷീർക്കറുടെ സംഗീത ശിക്ഷണം ലഭിച്ചിരുന്നു. ഒരിക്കൽ മാതൃഭൂമിയിൽ വായിച്ച ഓർമ്മക്കുറിപ്പ് ഇങ്ങനെയാണ്. പൂനെയിലെ സൂസൻ ആശുപത്രിയുടെ ജനറൽ വാർഡിൽ വിറങ്ങലിച്ചു കിടന്ന മൃതദേഹം നേരം 8 മുമ്പ് ആ ശരീരം നാഴികൾക്കപ്പുറത്തുള്ള വീട്ടിൽ എത്തിക്കണം എങ്ങനെയെങ്കിലും എന്ന ആവലാതിയുമായി ഒരു അമ്മയും 5 മക്കളും. അതിൽ മൂത്ത മകൾക്ക് 13 വയസ്സേ പ്രായമുള്ളൂ.
ആശുപത്രി കിടക്കയിൽ ചേതനിട്ട് കിടന്ന മനുഷ്യൻ ധീരാനാഥ് മങ്കേഷ്കർ, മറാഠി നാടകവേദിയിൽ പതിറ്റാണ്ട് നിറഞ്ഞു നിന്ന ഗായകൻ, നടൻ, സംവിധായകൻ. രണ്ടാം ലോക മഹായുദ്ധമായതിനാൽ കർശനമായ കർഫ്യൂ കാരണം അടഞ്ഞു കിടക്കുകയായിരുന്നു ഓരോ കടകളും. ആളൊഴിഞ്ഞ വീഥികൾ, മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിജനമായ തെരുവിലൂടെ പൊടിപടലങ്ങൾ പടർത്തിക്കൊണ്ട് ടാക്സി ഡ്രൈവറോട് ധീരാനാഥിൻ്റെ ഭാര്യ താണുക്കീണ അപേക്ഷിച്ചു. രാത്രിയാകും മുമ്പ് മൃതശരീരം സംസ്കരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിരോധനാജ്ഞയുടെ ലംഘനമാവും, വീട്ടിൽ കൊണ്ടുപോകാൻ കനിവുണ്ടാകണം. അമ്മയുടെയും മക്കളുടെയും ദയനീയ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞാകണം കാറിൻ്റെ ജനാലയിലൂടെ. തല പുറത്തേക്കിട്ടുകൊണ്ട് ഡ്രൈവർ ചോദിച്ചു, മരിച്ചതാരാണ്? ധീരാനാഥ് മങ്കേഷ്കർ. ഭാര്യയുടെ മറുപടി, ഡ്രൈവറിൻ്റെ കണ്ണുകളിൽ തിരിച്ചറിവിൻ്റെ തിളക്കം. ഓ, പ്രശസ്തനായ പഴയ പാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ നാടക കമ്പനിയിലെ ഓഫീസിൽ എത്രയോ വി ഐ പിമാരെ ഈ കാറിൽ ഞാൻ കൊണ്ടിട്ടുണ്ട്. ആ വലിയ മനുഷ്യന് എങ്ങനെയ്ക്കെതി വന്നു? ഉത്തരമുണ്ടായില്ല. വെള്ളക്കുതിരയെ പൂട്ടിയ വണ്ടിയിൽ രാജകുമാരനെ പോലെ ഇരുന്ന് ആരാധകരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി താൻ വർഷങ്ങളോളം സഞ്ചരിച്ച വഴിയിൽ വിറങ്ങലിച്ച മൃതശരീരവുമായി വീട്ടിലേക്ക് തിരിച്ചുപോയി. അത് കാണാൻ വഴിയോരത്ത് ഒരു ജീപ്പ് പോലും ഉണ്ടായില്ല. പ്രശസ്തിയുടെ താരാവഴികളിൽ നിന്ന് യാതനകളിലേക്കും വേദനകളിലേക്കുമുള്ള ധീരാനാഥിൻ്റെ പതനം, അത് കുടുംബത്തിൻ്റെ കൂടെ പതനമായിരുന്നു. കലാജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളും ദാരിദ്ര്യവും ധീരാനാഥിനെ മദ്യത്തിൻ്റെ അടിമയാക്കി. എന്നും അച്ഛനെ ആരാധനയോടെ കണ്ടിരുന്ന മക്കൾക്ക് ആ ചെറുപ്രായത്തിലും ആ ഭാവപ്പകർച്ച താങ്ങാനായില്ല. കൈവിട്ടു പോയ ജീവിതമോർത്ത് ഏകാന്തതയിലിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന പിതാവിൻ്റെ ചിത്രം മൂത്ത മകൾ ഹേമ മനസ്സിൽ വേദനയായി കൊണ്ടു നടന്നു. എന്നും അവളുടെ ബാല്യത്തിലെ നീറുന്ന ഓർമ്മയായിരുന്നു അച്ഛൻ. ഇന്ന് അതേ മകളിലൂടെ ധീരാനാഥ് മങ്കേഷ്കരെ ലോകം അറിയുന്നു. ധീരാനാഥിൻ്റെ ലത ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ ലതയായി വളർന്നു. സംഗീതം കൊണ്ട് ഇന്ത്യയെ മുഴുവൻ തൻ്റെ ശബ്ദത്തിൽ അലിയിപ്പിച്ചു കളഞ്ഞ ഗായിക ഇന്ന് കോവിഡ് മഹാമാരി ന്യൂമോണിയ ബാധിച്ച് ആ ജീവിതം അവസാനിച്ചിരിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് കടന്ന പ്രായവും വാർദ്ധക്യം തീണ്ടാത്ത ശബ്ദവുമായി തന്നെ അനശ്വര ഗായികയ്ക്ക് ഇന്ത്യയുടെ വാരമ്പാടിക്ക് പ്രണാമം. ലതാ മങ്കേഷ്കറുടെ വ്യക്തി ജീവിതത്തിന് എന്നും ത്യാഗങ്ങളുടെ വലിയൊരു കഥ പറയാനുണ്ട്. കൗമാരത്തിലെ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ആ പെൺകുട്ടി തൻ്റെ ജീവിതം കാര്യമാക്കിയില്ല. സഹോദരങ്ങളെ മറുകരയെത്തിക്കുക, അതായിരുന്നു ലക്ഷ്യം. കാലത്തിനപ്പുറമാണ് അവരുടെ ജീവിതത്തിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ വിരിയുന്നത്. കടന്നു വന്നൊരിഷ്ടം ക്രിക്കറ്റിൽ രാജസിംഗുമായി, എന്നാൽ ത്യാഗോജ്വലമായ മറ്റൊരു എഡിൻ ആ ഇഷ്ടത്തോടും അവർക്ക് യാത്ര പറയേണ്ടി വന്നു. രാജസ്ഥാനിലെ ഒരു റോയൽ ഫാമിലിയിൽ അംഗമായിരുന്നു രാജസിംഗ് ദുംഗർപൂർ. ഇവരുടെ വീട്ടിൽ പ്രണയമറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും വലിയൊരു പ്രഷറുണ്ടായിരുന്നു. സ്വന്തം റോയൽ ഫാമിലിയിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യണം എന്നായിരുന്നു ഇവരുടെ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്ന പ്രഷർ. ലതാ മങ്കേഷ്കർ അന്നൊരു സാധാരണക്കാരി മാത്രമായിരുന്നു. ഒരു സാധാരണക്കാരിയെ വിവാഹം ചെയ്യാൻ അവരുടെ റോയൽ ഫാമിലിയിലെ അംഗങ്ങൾ സമ്മതിച്ചില്ല. മഹാരാവൽ ലക്ഷ്മൺ സിംഗ്ജി എന്ന വ്യക്തിയുടെ മകനായിരുന്നു രാജ്സിംഗ്. ദുംഗർപൂർ മുൻ രാജാവ് കൂടിയായിരുന്നു ലക്ഷ്മൺ സിംഗ്ജി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സൈനിങ് ഔട്ട്. ബൈ ബൈ.